CPM 23rd Party Congress ഇന്ന് കണ്ണൂരിൽ തുടങ്ങി. സമ്മേളനത്തിന് മുന്നോടിയായുള്ള പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നലെ ചേർന്നിരുന്നു. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ കണ്ണൂരിൽ എത്തി കഴിഞ്ഞു. ഇന്നു മുതൽ 10ാം തീയതി വരെ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലെ തീരുമാനങ്ങൾ ദേശീയ തലത്തിൽ CPM ന് നിർണായകമാണ്. BJP യുടെ കിരാത ഭരണം അവസാനിപ്പിക്കാൻ ഉതകുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് വേദിയാകുന്ന പാർട്ടി കോൺഗ്രസ് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഭരണം കൈയാളുന്ന ഏക സംസ്ഥാനമായ കേരളത്തിൽ പാർട്ടിയുടെ നയ വ്യതിയാനങ്ങൾക്കെതിരെ മറ്റു സംസ്ഥാനങ്ങളിലെ ഘടകങ്ങളിൽ നിന്ന് വിമർശനം ഉയരുമോ എന്നതാണ് കാണേണ്ടത്. സിൽവർ ലൈൻ പദ്ധതിയിൽ യെച്ചൂരി സർക്കാരിനെ തള്ളിപ്പറയുന്നില്ലെങ്കിലും വികസനത്തിന് നിർബന്ധിതമായ ഭൂമി ഏറ്റെടുക്കൽ പാടില്ലെന്നുള്ള നയം അട്ടിമറിക്കപ്പെടുകയാണെന്ന വിമർശനത്തിനും സാധ്യതയുണ്ട്. UAPA അറസ്റ്റ്, ഏറ്റുമുട്ടൽ, കൊലപാതകങ്ങൾ, കുടിയൊഴിപ്പിക്കൽ തുടങ്ങി സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടുന്ന പല വിഷയങ്ങളും പാർട്ടി കോൺഗ്രസിൽ ഉയരാനാണ് സാധ്യത. നിർബന്ധിത ഭൂമി ഏറ്റെടുക്കലിനെതിരെ ഉയരുന്ന ചോദ്യങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ നേരിടുമെന്നതിലേക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദേശ നിക്ഷേപം, വ്യവസായങ്ങൾക്ക് പ്രത്യേക ഇളവുകൾ തുടങ്ങിയ വിഷയങ്ങളിലും പാർട്ടി കോൺഗ്രസിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ട്. കണ്ണൂർ നയനാർ അക്കാദമിയിൽ ഒരുക്കിയ വേദിയിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള കണ്ണൂരിൽ ആദ്യമായി എത്തിയ പാർട്ടി കോൺഗ്രസ് ചരിത്ര സംഭവമാകും. പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാറുകൾ ഭൂരിഭാഗവും പൂർത്തിയായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 840 പ്രതിനിധികളും പ്രത്യേക ക്ഷണിതാക്കളുമടക്കം 1000ത്തോളം പേരാണ് പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധികളായി പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. CPI ജനറൽ സെക്രട്ടറി DRAJA അഭിവാദ്യം ചെയ്യും. രക്തപതാകകളും ചുവപ്പ് അലങ്കാരങ്ങളും ലോക ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ ചിത്രങ്ങളുമടക്കം പ്രചാരണം നിറഞ്ഞ കണ്ണൂർ നഗരമാകെ പാർട്ടി കോൺഗ്രസ് വേദിയായി മാറിക്കഴിഞ്ഞു.